യഥാർത്ഥ പ്രേമഭക്തി എന്നത് ഒരു മൂകന്റെ ആസ്വാദനം പോലെയാണ്. മൂകൻ ആസ്വദിച്ച് അനുഭവിച്ചെറിഞ്ഞ കാര്യം എന്താണെന്ന് മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കാൻ അവനെ കഴിയുന്നില്ല. ഇതുപോലെയാണ് പ്രേമഭക്തിയും. ഇത് അനുഭവിച്ചറിയുന്നവൻ ആസ്വദിക്കും. അവൻ എന്താണ് ആസ്വദിച്ചതെന്ന് മറ്റുള്ളവരെ വിളിച്ചറിയിക്കുന്നതിന് അവനെ സാധ്യമാകണമെന്നില്ല. അവൻ ആസ്വദിച്ച് ആഹ്ലാദിക്കുന്നത് കണ്ടാൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അത് ഭ്രാന്താണെന്ന് തോന്നാം. സ്വാമി വിവേകാനന്ദൻ വിദേശ സഞ്ചാരത്തിന് ശേഷം ഭാരതത്തിൽ തിരിച്ചെത്തിയപ്പോൾ മണ്ണിൽ കിടന്നുരുണ്ട് ആനന്ദിച്ച് എൻ്റെ ഭാരതഭൂമി, എൻ്റെ മാതൃഭൂമി എന്നിങ്ങനെ ആർത്തു വിളിച്ചു. പൂന്താനം, തൻ്റെ ഏക സന്താനം, അതായത് കുറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷമുണ്ടായ സന്താനം, ശിശുവായിരിക്കുമ്പോഴേ മരണത്തിനിരയായപ്പോൾ പാടി. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. പൂന്താനം ഇങ്ങനെ പാടിയപ്പോൾ പൂന്താനത്തിന്റെ അന്തർജനം പോലും അത് അംഗീകരിച്ചില്ല. അതാണ് പ്രേമഭക്തി. അതിന്റെ ആഴവും പരപ്പും ആസ്വദിച്ചവന് മാത്രമേ അറിയൂ. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അന്ധവിശ്വാസവും മാനസിക രോഗവും മാത്രം. യഥാർത്ഥത്തിൽ പ്രേമഭക്തി എന്താണെന്നറിയാൻ അത് അനുഭവിക്കുക തന്നെ വേണം.